हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे हरे केसीबीडे एल्ला प्रेक्षकर्क्कुम വിനീതമായ നമസ്കാരം. കെ സി വിയുടെ രാമായണ സുഹൃതം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഇന്ന് കർക്കിടകമാസം 1-ാം തീയതി, ജൂലൈ മാസം 17-ാം തീയതി. ഈ കർക്കിടകമാസത്തിൻ്റെ പ്രാധാന്യം രാമായണം വായനയുമായിട്ട് എന്താണെന്ന് വെച്ചാൽ, കർക്കിടകമാസം ദക്ഷിണായനത്തിൻ്റെ ആരംഭമാസമാണ്. ദക്ഷിണായനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം ദക്ഷിണായനം, കർക്കിടകമാസം മുതൽ 6 മാസം. കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, 6 മാസം ദക്ഷിണായനം. ദക്ഷിണായന സമയത്ത് സൂര്യൻ്റെ തെക്കോട്ടുള്ള ചലനം, ദക്ഷിണ അയനം, തെക്കോട്ടുള്ള ചലനത്തെയാണ് ദക്ഷിണ അയനം എന്ന് പറയപ്പെടുന്നത്. ആദ്യത്തെ 6 മാസം, ഈ ആദ്യത്തെ 6 മാസത്തിലെ സൂര്യൻ്റെ തെക്കോട്ടുള്ള ചലന സമയത്ത് ഭൂമിയിൽ വേണ്ട രീതിയിലുള്ള സൂര്യപ്രകാശം ലഭിക്കാതെ വരികയും ഭൂമി മലിനസമാകുകയും ചെയ്യുന്നു. ഈ ഭൂമി മലിനസമാകുന്നതിൻ്റെ കാരണമാണ് സാംക്രമിക രോഗങ്ങളും പകർച്ചവ്യാധികളും ഒക്കെ ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്ന ഒരു സമയം കർക്കിടകമാസമാണ്. അപ്പോൾ ഈ കർക്കിടകമാസത്തിൽ വേണ്ട രീതിയിൽ സൂര്യപ്രകാശം ലഭിക്കാതെ വരുമ്പോൾ അന്തരീക്ഷത്തിലും ഭൂമിയിലും ഉണ്ടാകുന്ന രോഗാണുക്കൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച് നമുക്ക് രോഗം ഉണ്ടാകുന്നു. അപ്പോൾ ഇതിനൊരു പ്രതിവിധി എന്നുള്ള രീതിയിലാണ് ഈ കർക്കിടകമാസത്തിലെ നാമജപം. നാമജപത്തോടുകൂടി, അതായത് ഉറക്കെ ഉറക്കെ നാമം ജപിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള സെല്ലുകൾ ഉത്തേജിപ്പിക്കപ്പെടുകയും ഒരു പരിധിവരെ രോഗത്തിൽ നിന്ന് വിമുക്തി നേടുവാനും സാധിക്കും. ഇന്നിപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് സൗണ്ട്, ശബ്ദം, സംഗീതം ഒക്കെ കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഈ പുരാണങ്ങളിൽ നിന്ന് കണ്ടുപിടിച്ചതായിരിക്കാം. അപ്പോൾ ഈ കർക്കിടകമാസം ഈ രാമായണ പാരായണത്തിന് പ്രാധാന്യം കൊടുത്തത് ഈ സാംക്രമിക രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഏറ്റവും കൂടുതലൊരു പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാമായണമാണ് ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ വായിക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ളൊരു ഗ്രന്ഥം. ഏറ്റവും എളുപ്പമുള്ളതും ഏറ്റവും സിമ്പിളായിട്ടുള്ള മലയാളത്തിൽ എഴുതിയിരിക്കുന്നതും രാമായണമാണ്. അപ്പോൾ രാമായണം പാരായണത്തിന് എളുപ്പമാണ്, ഏത് സാധാരണക്കാരനും പാരായണം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ ഭവനങ്ങളിലും കർക്കിടകമാസത്തിൽ എല്ലാ ദിവസവും 365 ദിവസവും രാമായണം പാരായണം ചെയ്യണം എന്നുള്ളതാണ് നിയമം. എന്നിരുന്നാലും കർക്കിടകമാസത്തിൽ ഇപ്പോൾ നിർബന്ധമായിട്ടും എല്ലാ ഭവനങ്ങളിലും രാമായണ പാരായണം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളിലും, എല്ലാ ക്ഷേത്രങ്ങളിലും രാവിലെയും വൈകുന്നേരവും രാമായണ പാരായണം കേൾക്കാറുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാന തത്വം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ദക്ഷിണായനത്തിൻ്റെ ആരംഭ ദിവസമായ കർക്കിടകമാസത്തിൽ വരുന്ന ഈ രോഗ സംക്രമങ്ങളെ നിന്ന് അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഇനി രാമായണത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, രാമൻ്റെ അയനം, അയനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര, രാമൻ്റെ അയനം, ഭഗവാൻ്റെ അവതാരമായ ശ്രീരാമൻ്റെ യാത്രയെക്കുറിച്ച് പറയുന്നതാണ് രാമായണം. രാമൻ്റെ രാമായണം എന്ന് പറയും. രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവ്, അന്ധകാരം, അന്ധകാരം മാറാൻ. അന്ധകാരം മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇരുട്ട് മാറുക. ഇരുട്ട് മാറിക്കഴിഞ്ഞാൽ എന്താ, വെളിച്ചം വരും. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ അന്ധകാരം മാറി വെളിച്ചത്തെ സമ്പാദിക്കുക, അതായത് പ്രകാശത്തെ സമ്പാദിക്കുക, അത് ബുദ്ധിയെ സമ്പാദിക്കുക എന്നുള്ളൊരു അർത്ഥവും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ രാമായണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവ് മാറിയിട്ട് വെളിച്ചം വരിക, അത് നമ്മുടെ ശരീരത്തിലാണെങ്കിലും നമ്മുടെ ആത്മാവിലാണെങ്കിലും നമ്മളുടെ ആരോഗ്യത്തിനാണെങ്കിലും എല്ലാം വരുന്ന ആ ദുഷിച്ച കാര്യങ്ങൾ, ദുഷിച്ച സംഭവങ്ങളെ മാറ്റിയിട്ട് വെളിച്ചം കൊടുക്കുക, പ്രകാശം കൊടുക്കുക എന്നുള്ള അർത്ഥവും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്.
ഇന്ന് നമ്മളിവിടെ ഈ പാരായണം തുടങ്ങുന്ന മാസം എന്ന് പറയുന്നത് കർക്കിടക മാസം. കർക്കിടക മാസത്തിൻ്റെ മറ്റൊരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യൻ്റെ ഒരു വർഷമാണ് ദേവന്മാരുടെ ഒരു ദിവസം. മനുഷ്യരുടെ ആറു മാസം ദേവന്മാർക്ക് പകലും മനുഷ്യരുടെ മറ്റേ തുടർന്നുള്ള ആറു മാസം ദേവന്മാർക്ക് രാത്രിയുമാണ്. അതായത് ആദ്യത്തെ ആറു മാസം തുടങ്ങുന്നത് കർക്കിടക മാസത്തിലാണെന്ന് ചിന്തിച്ചോളൂ. അപ്പോൾ കർക്കിടക മാസം എന്ന് പറയുന്നത് ദേവന്മാരുടെ രാത്രി ആണ്. കർക്കിടക മാസം പോലുള്ള ആറു മാസം, അതായത് കർക്കിടക മാസം രണ്ടായിട്ട് വീതിച്ചു കഴിഞ്ഞാൽ, ഈ ആറു മാസത്തെ 12 മണിക്കൂറിനെ രണ്ടായിട്ട് വീതിച്ചു കഴിഞ്ഞാൽ, 2 മണിക്കൂർ വീതം ഓരോ മാസത്തെയും നമുക്ക് കണക്കുകൂട്ടാം. അതായത് സന്ധ്യാസമയം എന്ന് പറയുന്നതാണ് കർക്കിടക മാസം. സന്ധ്യാസമയത്തെ 2 മണിക്കൂർ, ദേവന്മാരുടെ മുഴുവൻ രാത്രിയെ 6 വീതിക്കുമ്പോൾ ആദ്യത്തെ 2 മണിക്കൂർ, അതായത് വൈകുന്നേരം 6 മുതൽ 8 വരെയുള്ള ദേവന്മാരുടെ സമയമാണ് മനുഷ്യരുടെ ആദ്യത്തെ കർക്കിടക മാസം, അതായത് രാത്രിയുടെ ആദ്യം. അപ്പോൾ സാധാരണ നമുക്കെല്ലാവർക്കും അറിയാം ഈ സന്ധ്യാസമയം നാമജപത്തിന് ഏറ്റവും കൂടുതൽ ഉത്തമമാണ്. അതായത് കർക്കിടക മാസം എന്ന് പറയുന്ന ദേവന്മാരുടെ വൈകുന്നേരം 6 മുതൽ 8 വരെയുള്ള സമയം നമ്മുടെ ഒരു മാസമാണ് കർക്കിടക മാസം മുഴുവൻ. അപ്പോൾ ഈ കർക്കിടക മാസം മുഴുവൻ നാമം ജപിച്ചാൽ ദേവന്മാരുടെ സന്ധ്യാസമയത്തെ 2 നാമം ജപിക്കുന്നതിന് തുല്യമാണെന്ന് പറയുന്നത്. അത് കർക്കിടക മാസം കഴിഞ്ഞിട്ട് ചിങ്ങമാസം രാത്രി 8 മുതൽ 10 വരെ, അങ്ങനെ കന്നിമാസം, തുലാമാസം, വൃശ്ചികമാസം, അവസാനത്തെ ആണ് ഈ 2 മാസം ശബരിമലയ്ക്ക് പ്രാധാന്യമുള്ള 2 മകരമാസവും. കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം. ഈ ധനുവും മകരവുമാണ് മണ്ഡലകാലമായിട്ട് വരുന്നത്. ഏറ്റവും കൂടുതൽ നാമജപവും ശരണം വിളിയൊക്കെ നടക്കുന്നത് ദേവന്മാരുടെ അതിരാവിലെയുള്ള സമയം 4 അപ്പോൾ അങ്ങനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. അപ്പോൾ രാവിലെ സന്ധ്യ, ദേവന്മാരുടെ സന്ധ്യസമയവും ദേവന്മാരുടെ രാവിലെയുള്ള സമയവുമാണ് കർക്കിടകമാസവും മകരമാസവും, അതായത് ശബരിമല സീസണും. ഈ സമയത്ത് നാമം ജപിക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ട് കണക്കാക്കപ്പെടുന്നു. അങ്ങനെയും കൂടി ഒരു ശാസ്ത്രമുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ രാമായണം, ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ രാമായണം പാരായണം KCV ഒരു മാസം മുഴുവനും, കർക്കിടക മാസം മുഴുവനും 31 കർക്കിടക മാസം, അതായത് രാമായണ മാസം ഇന്ന് മുതൽ ആരംഭിച്ച് 31 വരെ, കർക്കിടക മാസം 31 വരെ, അതായത് ഓഗസ്റ്റ് 16 വരെ നമ്മൾ തുടർച്ചയായിട്ട് വായിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തവണ ഒരു വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ഏത് ഭാഗമാണോ വായിക്കുന്നത് ആ വായിക്കുന്ന ഭാഗത്തെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണം നടത്തിയ ശേഷം നമുക്ക് പാരായണം നടത്താം. അതായത് എല്ലാ ദിവസവും പാരായണം തുടങ്ങുമ്പോൾ ഒരു പ്രഭാഷണത്തോടു കൂടി, അതായത് ഏതൊക്കെ ഭാഗമാണ് ഇന്ന് വായിക്കപ്പെടുന്നത്, എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്ന് പ്രഭാഷണം നടത്തിയ ശേഷം പാരായണം തുടരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ 31 കൊണ്ട് പാരായണം ചെയ്ത് തീർക്കുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, പാരായണം മാത്രം കേട്ട് കഴിഞ്ഞാൽ സാധാരണക്കാരനായ ഒരാൾക്കും മനസ്സിലാവില്ല. പാരായണത്തിലൂടെ മാത്രം ശ്രവിച്ചെടുക്കാൻ പ്രയാസം. നേരെ മറിച്ച് അതിൻ്റോടൊപ്പം തന്നെ പ്രഭാഷണം കൂടി നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരനൊരാൾക്ക് എന്താണ് ഈ പാരായണം ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്നലെ പാരായണം ചെയ്തത് എന്താണ്, അല്ലെങ്കിൽ നാളെ പാരായണം ചെയ്യാൻ പോകുന്നത് എന്താണ്, എന്താണ് ശ്രീരാമൻ, ആരാണ് ലക്ഷ്മണൻ, അങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരുകയും ചെയ്യും. അതോടൊപ്പം തന്നെ പാരായണവും നടത്തപ്പെടും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പരിപാടിയാണ് നമ്മൾ ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പോൾ അടുത്ത ഇന്നത്തെ പ്രധാനപ്പെട്ട ഇന്നത്തെ ദിവസത്തെ പാരായണത്തോടു കൂടി നമുക്ക് ആരംഭിക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഇപ്പോഴിത് സമർപ്പിക്കുകയാണ്. പാരായണം നമുക്ക് ആരംഭിക്കാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമ 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 പാഹി മാം, രാമപാദം ചേരണി മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം,
രാമപാദം ചേരണി മുകുന്ദ രാമ പാഹി മാം ഹരിശ്രീ ഗണപതേ നമ അവിഘ്നമസ്തു ധ്യായേദാജാനുബാഹും ധൃതശരധനുഷം ബദ്ധപത്മാസനസ്ഥം പീതാവാസോവസാനം നവകമലദളസ്പർധിനേത്രം പ്രസന്നം വാമാങ്കാരൂഢസീതാമുഖകമലമിളല്ലോചനം നീലദാഭം നാനാലങ്കാരദീപ്തം ദധതമുരുജടാമണ്ഡലം രാമചന്ദ്രം ആപാദമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമ കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാ ശാഖാം വന്ദേ വാൽമീകി കോകിലം മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാബ്ധേ ചക്രവർത്തി തനൂജായ സർവഭൗമായ മംഗളം നാന്യാസ്പൃഹാ രഘുപദേ ഹൃദയേ സ്മദീയേ സത്യം വദാമി ജ ഭവാനഖിലാന്തരാത്മാ ഭക്തിം പ്രയശ്ച രഘുപുംഗവ നിർഭരാമേ കാമാദിദോഷരഹിതം കുരുമാനസം ച ഹരീരാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഹരിശ്രീ ഗണപതേ നമ അവിഘ്നമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമദാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതി നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണി ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ വാണിയിടുക നാരദം എന്നുടെ നാവുതന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുതാ നാവിൽമേൽ നടനം ചെയ്യുകേണാം കാനനേ യഥാ കാനനേ ദിഗംബരൻ വാരിജോത്ഭവമുഖവാരിജവാസേ ബാലേ വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ പാരാദസലക്ഷണം മേന്മേൽ മംഗളശീലേ വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൂരു വിഷ്ണു വിശ്വാത്മാവിശേഷിച്ചനുഗ്രഹിക്കേണം വിഷ്ണുജോത്ഭവസുതനന്ദന പുത്രൻ വ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തപോധനൻ വിഷ്ണുതന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ നാൻമറ നേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനിതാൻ മമവരം
തരികെപ്പോഴും വന്ദിക്കുന്നേൻ. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസിവാണിടുവാൻ വന്ദിക്കുന്നേൻ. വാരിജോൽഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജശരാരാദി പ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണയ്ക്കേണം. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജലീന പാംസു സഞ്ജയം മമ ചേതോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ. ആധാരം നാനാ ജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു വേദത്തിനാധാരഭൂതന്മാരിക്കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വരശാപാദികൾ ധാതൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം. പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജൻ അജ്ഞാനിനാമാദ്യനായുള്ളോരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ. വേദവേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കേണം. സുരസംഹതിപതി തദനു സ്വാഹാപതി വരദൻ പിതൃപതി നിർദി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമഥഭൂതപതി ശ്രുതിവാക്യാത്മാദിനപതി ഖേടാനാമ്പതി ജഗതി ചരാചരജാതികളായുള്ളോരും അഗതിയായോരടി എന്നനുഗ്രഹിക്കേണം. അകമേ സുഖമേ ഞാനനിശം വന്ദിക്കുന്നേൻ. അഗ്രജൻ മമ സദാം വിദുഷാമഗ്രേസരൻ മൽഗുരുനാഥൻ അനേകാന്തേവാസികളോടും ഉൾക്കുരുന്നിങ്കൽ വാൾഗരാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും. രാമായണ മാഹാത്മ്യം. ശ്രീരാമായണം പുര വിരിഞ്ച വിരചിതം നൂറുകോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നതു കണ്ടുധാത. ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥം ഇനി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു വീണാവാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകിതൻ നാവിന്മേൽ വാണിയിടിനാൾ. വാണിയിടുകവണ്ണം എൻ നാവിന്മേലേവം ചൊൽവാൻ നാണമാകുന്നു താനും അതിനെന്താവതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്തു ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ. അധ്യാത്മപ്രദീപകം അത്യന്തം രഹസ്യം ഇതധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തുവിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും. അസന്നിഗ്ധമീ ജന്മം കൊണ്ടേ ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവൻ ചൊല്ലിയിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം. ബുദ്ധിമത്തുക്കളായോരിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലും ഉടൻ മുക്തരായി വന്നുകൂടും. ധാത്രീ ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാദിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം ദുഗ്ധാധിമധ്യേ ഭോഗി സത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ. ധാത്രീമണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥനുദനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മി മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേൻ. ഉമാമഹേശ്വര സംവാദം. കൈലാസാചലേ സൂര്യകോടി ശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം ഫാലലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി
ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി സർവലോകാവാസ സർവേശ്വര മഹേശ്വര സർവശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്യാർത്ഥേ അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണുന്തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പു ആകയാൽ ഞാൻ ഉണ്ടൊന്നു നിന്തിരുവടി തന്നോടാകാംക്ഷ പരവശ ചേതസ ചോദിക്കുന്നു കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാന വൈരാഗ്യാദി ഭക്തിലക്ഷണം സാഖ്യയോഗഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദികർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടിയരുൾ ചെയ്തു കേട്ടതുമൂലം സന്തോഷമകതാരിലേറ്റവും ഉണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലം അന്ധത്വം തീർന്നുകൂടി ചേതസ്സി ജഗൽപദേ ശ്രീരാമദേവൻ തന്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യാമ്പുതേ കനിഞ്ഞരുളി ചെയ്തിടണം ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലതു ചൊൽവാൻ ഈശ്വരി കാർത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടി വണ്ണം ചോദ്യം ചെയ്തത് കേട്ടു തെളിഞ്ഞു ദേവൻ ജഗദാദ്യൻ ഈശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവൽ ഭക്തിനാഥേ ശ്രീരാമദേവതത്വം കേൾക്കേണമെന്നു മനതാരിലാകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം മുന്നം എന്നോടിതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മതത്വാർത്ഥം അറിയയിൽ ആഗ്രഹമുണ്ടായതും ഭക്തതിശയം പുരുഷോത്തമം തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ വരൻ പുരുഷോത്തമൻ ദേവൻ അനന്തൻ ആദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗദൽഭുവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ അദ്വയൻ ആദ്യൻ അജൻ അവ്യയൻ ആത്മാരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകളാത്മകൻ ഈശൻ മാനുഷനെന്ന് കൽപ്പിച്ചിടുവോർ അജ്ഞാനികൾ മാനസം മായാതമസംവൃതമാകമൂലം സീതാരാഘവം മരുൾ സൂനു സംവാദം മോക്ഷസാധനം ജൊൽവണ്ണാഥേ കേട്ടാലും തെളിഞ്ഞു നീ എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവഗണ്ഡകനായ പങ്കികണ്ഠനെ കൊന്നു ദേവിയും അനുജനും വാനരപ്പടയുമായി സത്വരം അയോധ്യ ബുക്കഭിഷേകവും ചെയ്തു സത്താമാത്രാത്മാ സകലേശനയ്യനാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദരവീരന്മാരാലും കീകസാത്മജാസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യ തേജസ ജഗശ്രാവമ്യാം ചരിതവും കേട്ടുകേട്ടാനന്ദിച്ചു നിർമ്മലമണിലസൽ കാഞ്ചന സിംഹാസനേ തന്മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദം ഇരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി തിരുമുമ്പിലാ മാറുഭക്തിയ വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗൽപ്രാണനന്ദനൻ തന്നെ തൃക്കൺപാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു സുന്ദരരൂപീ ഹനുമാനേ നീ കണ്ടായല്ലീ നിന്നിലും എന്നിലുമുണ്ടെല്ലാ നേരവും ഇവൻ തന്നു ലഭേദയായുള്ളൊരു ഭക്തിനാഥേ
തന്നെ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞൊന്നിലും ഒരു നേരമാശയും ഇല്ലയല്ലോ. നിർമ്മലനാത്മജ്ഞാനത്തിനവൻ പാത്രമത്രേ നിർമ്മവൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ. കൽമഷമിവനേതുമില്ലെന്നു ധരിച്ചാലും മൻ തൻ മനോരഥത്തെ നീ നൽകണം മടിയാതെ. നമ്മുടെ തത്വം ഇവൻ അറിയിക്കേണമിപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമിവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനിടൂ. ശ്രീരാമദേവൻ ഏവമരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ. ശ്രീരാമപാദഭക്തപ്രവര കേട്ടാലും നീ സച്ചിദാനന്ദം ഏകം അദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെ നീ. നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളിലൊരു ഇല്ലാതൊരു വസ്തു പരബ്രഹ്മമേ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ. സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും എന്നുടെ തത്വമിനി ചൊല്ലിടാമുള്ള വണ്ണം നിന്നോട് ഞാൻ താൻ മൂലപ്രകൃതിയായതെടോ. എന്നുടെ പതിയായ പരമാത്മാവു തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു. തത്സാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാം അവയെല്ലാം ത്വൽസ്വരൂപത്തെങ്കലാക്കിയിടുന്നു മൂഢജനം. ത്വൽസ്വരൂപത്തിനുണ്ടോ ജനത ജനനാദികളെന്നു ത്വൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നു ത്വൽസ്വരൂപത്തെ അറിഞ്ഞവനേ അറിയാവൂ. ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷഭോജികളെ വധിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം. കൃത്തയായടുത്തോരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോദേന ബുക്കു യാഗരക്ഷയും ചെയ്തു. സിദ്ധസങ്കൽപ്പനായ കൗശികമുനിയോടും മൈഥിലരാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമപത്നിയായൂരഹല്യാശാപം തീർത്തു. പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകമ്പുക്കു മുപ്പുരവൈരിയുടെ ജാപവും മുറിച്ചുടൻ മൽപാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപ്പുക്കു തടുത്തോരു ഭാർഗവരാമൻ തൻ്റെ ദർപ്പവും മടക്കി വൻപൂടയോധ്യയും ബുക്കു ദ്വാദശ സംവത്സരം ഇരുന്നു സുഖത്തോടെ താതനും അഭിഷേകത്തിനാരംഭിച്ചാനതു. മാതാവു കൈകേയും മുടക്കിയതുമൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം. താതൻ വൃത്രാരിപുരം ബുക്ക വൃത്താന്തം കേട്ട ശേഷം ചിന്താശോകത്തോട് ഉദകക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി. ദണ്ഡകാരണ്യം ബുക്കകാലത്ത് വിരാധനെ ഖണ്ഡിച്ചു കുംഭോത്ഭവനാം അഗസ്ത്യനെ കണ്ടു. പണ്ഡിതന്മാരാം മുനിമാരോടു സത്യം ചെയ്തു ദണ്ഡമെന്നിയെ രക്ഷോ വംശത്തെ ഒടുക്കുവാൻ ബുക്കിതു. പഞ്ചപടി തത്രവാണേടും കാലം പുഷ്കരശര പരവശയായി വന്നാളല്ലോ. രക്ഷനായകനുടെ സോദരി ശൂർപ്പണക ലക്ഷ്മണൻ അവളുടെ നാസികാച്ഛേദം ചെയ്തു. ഉന്നതനായ ഖരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു 14,000 പടയോടും കൊന്നിതു 3.25 നാഴിക കൊണ്ടു തന്നെ. പിന്നെ ശൂർപ്പണക പോയി രാവണനോട് ചൊന്നാൾ. മായയാപൊന്മാനായി വന്ന മാരീചൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതീ കൊടുത്തപ്പോൾ മായാസീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജടായുസ്സിന് മോക്ഷം നൽകി രാക്ഷസവേഷം പൂണ്ട കബന്ധൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി. ശബരി തന്നെ കണ്ടു മോക്ഷതൻ അവളുടെ പൂജയും കൈക്കൊണ്ടത മോക്ഷദാനവും ചെയ്തു ബുക്കിതു പമ്പാതീരം.
തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായിരിപ്പൂതെന്ന് അന്യോന്യം സഖ്യം ചെയ്തു വൃത്രാരിപുത്രനായ ബാലിയെ വധം ചെയ്തു സീതാന്വേഷണം ചെയ്തു ദക്ഷിണ ജലധിയിൽ സേതു ബന്ധനം ലങ്കാമർദ്ദനം പിന്നെ ശേഷം പുത്രമിത്രാമാത്യ ഭൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസ്യനെ ശസ്ത്രേണ വധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു പാവകൻ തങ്കൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ടു പാവകനോട് വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടും അനുവാദം കൊണ്ട അയോധ്യയാം രാജ്യത്തിൻ അഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജനായിരുന്നരുളിടിനാൻ ജഗന്നാഥൻ അതോ രാമതപോവനാനിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാദ്രാവണകുംഭകർണ നിധനം യഥത്തി രാമായണം ശ്രീരാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ കെ സി വിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. രാമായണ മാസം ഒരിക്കൽ കൂടി സമാഗതമായിരിക്കുന്ന ഒരു സമയമാണ്. ഈ ഞായറാഴ്ച മുതൽ കർക്കിടകം ആരംഭിക്കുന്നു. അതിനോടനുബന്ധിച്ച് രാമായണമെന്ന മഹാ ഇതിഹാസത്തെ പാരായണം ചെയ്യുകയും അതിൻ്റെ ഉള്ളടക്കങ്ങളെ വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇത്. ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. രാമായണമെന്ന ഇതിഹാസം, ലോകത്ത് ആദികാവ്യം എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ്. അതിൻ്റെ ആത്മീയധാരകളെ കുറിച്ചല്ലാതെ അതിൻ്റെ ലിറ്റററി വാല്യൂസ്, കാരണം ഏതൊരു ഗ്രന്ഥത്തിനും അത് നിലനിൽക്കുന്നത് പുനരാവർത്തനങ്ങളിലൂടെ വായിക്കപ്പെടുമ്പോഴാണ്. ഓരോ തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് ഒരു ഗ്രന്ഥം വായിക്കപ്പെടുമ്പോഴാണ് ആ ഗ്രന്ഥം ജീവസുറ്റതായി നിലനിൽക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മഹാഭാരതവും രാമായണവും രണ്ട് ഇതിഹാസങ്ങൾ ഇന്നും സാധാരണ ജനങ്ങളുടെ വായനയ്ക്ക് വിധേയമാകുന്നു എന്നുള്ളത് വളരെ പരമപ്രധാനമായ ഒരു കാര്യമാണ്. അതിൽ നിന്നും ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതത്തെ സാർത്ഥകമാക്കുന്ന, ജീവിതത്തെ സമ്പുഷ്ടമാക്കുന്ന തിരിച്ചറിവുകളുടെ പാതകൾ കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു പുനർവായനകൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാമായണത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിൽ പിറന്ന രണ്ട് ഇതിഹാസങ്ങളിൽ ഒന്നാണ്, വാൽമീകിയാണ് രചിച്ചത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഇതിഹാസ ലക്ഷണം തന്നെ ധർമാർത്ഥ കാമമോക്ഷേണു സമന്വിതം പുരാവൃത്തം കഥായുക്തം ഇതിഹാസം പ്രജക്ഷ്യത എന്നുള്ളതാണ്. ധർമാർത്ഥ കാമമോക്ഷങ്ങൾ മനുഷ്യ ജീവിതത്തിൻ്റെ, അതിനെ നമ്മൾ ആ ഒരു അർത്ഥത്തിൽ പരികൽപ്പന നടത്തുമ്പോൾ പെട്ടെന്ന് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവില്ല ധർമ്മം അർത്ഥം കാമമോക്ഷം എന്ന് പറയുമ്പോൾ. അത് വേദാന്തമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ്. അതിനപ്പുറം നിന്നുകൊണ്ട് ഒരു കംപ്ലീറ്റ് സെൻസ് ഓഫ് ഹ്യൂമൻ ലൈഫ് എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. ഒരു പൂർണ്ണനായ മനുഷ്യനെ, എ കംപ്ലീറ്റ് ഹ്യൂമൻ, ആ അർത്ഥത്തിൽ ജീവിതത്തെ സമ്പുഷ്ടമാക്കുന്ന തിരിച്ചറിവുകളുടെ ഗ്രന്ഥം എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. പിന്നെ അതാണ് ധർമാർത്ഥ കാമമോക്ഷം. അതിനെ വലിയ ആഴങ്ങളിലും പരപ്പുകളിലും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. കാരണം മനുഷ്യ ജീവിതത്തിൻ്റെ പാദങ്ങൾ, അതിനെ ഭാരതം കണ്ട ഒരു ഹ്യൂമൻ സെൻട്രിക് അല്ലാതെ നാച്ചുറൽ സെൻട്രിക്കായിട്ടുള്ള ഒരു ജീവിത രീതിയുടെ ഭാഗമായിട്ട് മനുഷ്യ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു സംവിധാനം, അതാണ് അതിൻ്റെ മൂല്യമാണ് ഈ ധർമാർത്ഥ കാമമോക്ഷങ്ങൾ എന്ന് പറയുന്നത്. അതിനെ വിവരിക്കുന്ന ഒരു ഗ്രന്ഥമായിട്ട് നമുക്ക് രാമായണത്തിൻ്റെ ഒരു ഘടകം മനസ്സിലാക്കാൻ കഴിയും.
മറ്റൊന്ന് പറയുന്നത് കഥായുക്തം എന്നുള്ളതാണ്. പുരാണ ഇതിഹാസത്തിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്ന് ധർമാർത്ഥ കാമമോക്ഷങ്ങളാണെങ്കിൽ മറ്റൊന്ന് കഥായുക്തം എന്നാണ് പറയുന്നത്. കഥകളടങ്ങിയതാണ്. മനുഷ്യൻ്റെ പിറവി മുതൽ മനുഷ്യൻ എന്നും കഥകൾ പറയുവാനും കഥകൾ കേൾക്കുവാനും ഇഷ്ടമുള്ള ഒരു ജീവിയാണ്. അപ്പോൾ കഥകളിലൂടെ കാര്യങ്ങളെ സംവേദിക്കുന്ന ഒരു സംവിധാനം ലോകത്തെമ്പാടും ഉണ്ടായിട്ടുണ്ട്. അതിപ്പോഴും തുടരുന്നുണ്ട്. കഥകളിലൂടെ കഥാകാരന്മാർ ജീവിതഗന്ധിയായ മൂല്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൻ്റെ സ്പർശങ്ങൾ നൽകുമ്പോൾ അത് ഏറ്റുവാങ്ങുവാൻ ഓരോ ജനതയും തയ്യാറെടുക്കുന്നുണ്ട്. എത്രയോ എഴുത്തുകാരെ ഈ ലോകത്തിന് സംഭാവന കിട്ടിയിരിക്കുന്നു. ഇപ്പോഴും ആ എഴുത്തുകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് മനുഷ്യൻ്റെ കഥകളോടുള്ള അദമ്യമായ ആഗ്രഹമാണ് വെളിവാക്കുന്നത്. അപ്പോൾ കഥായുക്തമാണത്. കഥായുക്തമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ്, കഥകളിലൂടെ വിവരണം ചെയ്യുന്ന ധർമാർത്ഥ കാമമോക്ഷങ്ങൾ, മറ്റൊന്ന് കഥകളടങ്ങിയതാണ്. ഈ വേദാന്ത സങ്കല്പങ്ങൾ മാത്രമല്ല, കഥകളടങ്ങിയതാണ് രാമായണം. ധാരാളം കഥകൾ, ഒരു കഥാപാത്രത്തെ മാത്രമല്ല, ഒരു കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള അനേകം കഥകൾ, ഇങ്ങനെ കഥായുക്തമായിട്ടുള്ള ഇതിഹാസം. മറ്റൊന്ന് പുരാവൃത്തമാണ്. പുരാവൃത്തം എന്ന് പറയുന്ന ചരിത്രമാണ്. ചരിത്രവും കൂടിയുണ്ട്. ഒരു രാജ്യത്തിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ചരിത്രവും കൂടി ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥം. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം മനുഷ്യൻ്റെ പിറവിക്ക് ശേഷമുണ്ടാകുന്ന ഒരു ചരിത്രത്തിൽ രാമായണത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അല്ലെങ്കിൽ മനുഷ്യൻ ആദി കാവ്യം എന്നറിയപ്പെടാം. ലക്ഷണയുക്തമായ ഒരു കാവ്യം ലോകത്ത് പിറവിയെടുത്തത് ഈ രാമായണത്തിലൂടെയാണ്. അതിനു മുമ്പ് എഴുതിയിട്ടുണ്ടാവും പലരും, അല്ലെങ്കിൽ സ്ക്രിപ്റ്റുകളും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ലക്ഷണയുക്തമായ ഒരു കാവ്യം എന്നുള്ള വിലയിരുത്തൽ രാമായണത്തിനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ആദി കാവ്യം എന്ന് അറിയപ്പെടുന്നത്. അല്ലാതെ ഇതാദ്യമായിട്ട് ലോകത്ത് വിരചിതമായ ഒരു ഗ്രന്ഥമായതുകൊണ്ടല്ല, ലക്ഷണയുക്തമായ ഒരു കാവ്യം എന്ന് നമുക്കിതിനെ വിലയിരുത്താം. അപ്പം അതിൽ വാത്മീകി സമ്മേളിപ്പിച്ചിരിക്കുന്ന മൂല്യങ്ങളിൽ പുരാവൃത്തങ്ങൾ, ഭാരതത്തിൻ്റെ ചരിത്രഘടനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ഭാരതത്തിൻ്റെ അക്കാലത്തെ സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അന്നത്തെ ജീവിതക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രവും കൂടി വിശകലനം ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ്. ഇങ്ങനെ പല തലങ്ങളിൽ നിന്നുകൊണ്ട് ആണ് രാമായണം വിശകലനം ചെയ്യപ്പെടുന്നത്. ചരിത്രവും കഥകളും അതുപോലെ ധർമാർത്ഥ കാമമോക്ഷങ്ങളെന്ന് പറയുന്ന പുരുഷാർത്ഥങ്ങളടങ്ങിയ മനുഷ്യ ജീവിതത്തെ വിലയിരുത്തുന്ന അത്യുജ്വലമായ ഒരു ഗ്രന്ഥം വീണ്ടും ഒരിക്കൽ കൂടി മലയാളിയുടെ മണ്ണിൽ ഈ ലോകത്തിന് മുന്നിൽ പാരായണം ചെയ്യപ്പെടുകയാണ്. അത് അതിൻ്റെ ലിറ്ററി വാല്യൂസിനെ കുറിച്ച് മാത്രമാണ് ഞാൻ ഈ ഒരു എപ്പിസോഡുകളിൽ, തുടർച്ചയാണിത്, ഈ എപ്പിസോഡുകളിൽ നിങ്ങളുമായിട്ട് സംവദിക്കുന്നത്. അതിൻ്റെ സാഹിത്യപരമായ ഗുണമേന്മ അതിലൂടെ എന്താണ്? കാരണം മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനമായ, മനുഷ്യൻ്റെ മാനസികവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് സാഹിത്യമാണ്. സാഹിത്യത്തിലൂടെയാണ് ലോകം വളർന്നത്. ആ വായനയും എഴുത്തും ഒക്കെ രൂപപ്പെടുത്തിയ മനുഷ്യ ജനത, ഇത് മനുഷ്യകുലം, അതില്ലായിരുന്നെങ്കിൽ മനുഷ്യൻ ഇപ്പോഴും പ്രിമിറ്റീവ് ഏജസിൽ തന്നെ ഉണ്ടായിരുന്നതിന് യാതൊരു സംശയവുമില്ല അതിന്. അപ്പോൾ ഇത്രയും കാലം, എത്രയോ കാലങ്ങളായി രാമായണം വിരചിതമായിട്ട്, ഇന്നും ഈ അത്യന്താധുനികമായിട്ടുള്ള കാലഘട്ടത്തിൽ ഏറ്റവും മോസ്റ്റ് മോഡേണായിട്ട് ജീവിക്കുന്ന ഒരു ജനത ഇതിലൂടെ പാരായണം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇതിലൂടെ കടന്നു പോകുമ്പോൾ, അവരുടെ ജീവിതത്തെ സമ്പുഷ്ടമാക്കുന്ന ഏത് ഒരു വാല്യൂസാണ് അതിൽ നിന്ന് ഉൾക്കൊള്ളുന്നത് എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് ഓരോ കഥാപാത്രങ്ങളെയും ഓരോ കഥാതന്തുക്കളെയും ഓരോ ചരിത്ര അവശിഷ്ടങ്ങളെയും വെച്ച് വിലയിരുത്തിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇത് സമ്പൂർണ്ണമായ ഒരു വിവരണമാണോ എന്ന് ചോദിച്ചാലല്ല. ഇത് ഞാൻ രാമൻ്റെ അയനം എന്ന് പറയുന്നത്, രാമായണം എന്ന വാക്ക് ഉദ്ദേശിക്കുന്ന അയന ഗദൗ എന്നാണ് ആ വാക്കിൻ്റെ ധാതു എന്ന് പറയുന്നത്. യാത്രാ മാർഗമാണത്, രാമൻ്റെ യാത്ര. രാമൻ്റെ യാത്രയിലൂടെ ഒരു ആധുനിക മനുഷ്യൻ കടന്നു പോകുമ്പോഴുണ്ടാകുന്ന അയാളുടെ ഉൾക്കാഴ്ചകൾ, അല്ലെങ്കിൽ അയാളുടെ അഭിപ്രായങ്ങൾ എന്ന് വിലയിരുത്താം. അതാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ ഡിസ്കോഴ്സിലൂടെ ഈ സമൂഹത്തിന് മുന്നിൽ വയ്ക്കുന്നത്. അപ്പോൾ രാമായണം കുടുംബങ്ങളുടെ കഥയാണ്. ഇതിൻ്റെ പ്രാരംഭം തന്നെ ആരംഭിക്കുന്നത് ഒരു കുടുംബങ്ങളുടെ കഥയായിട്ടാണ്. കാണ്ഡങ്ങളെന്നാണ് ഇതിൻ്റെ അധ്യായങ്ങൾ അറിയപ്പെടുന്നത്.
ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള ഒരു കാരണം ഇപ്പോഴത്തെ ഏതൊരു നോവലുകൾ എടുത്തു കഴിഞ്ഞാലും പ്രഗൽഭന്മാരായിട്ട് അപ്പോൾ നോവൽ ലോറിയേഷൻ ഒക്കെ കിട്ടിയിട്ടുള്ള എഴുത്തുകാരാണെങ്കിലും ഏതൊരു മഹത്തായ കൃതികൾ എടുത്തു നോക്കിയാലും മിക്കവാറും തന്നെ എല്ലാം ഹ്യൂമൻ സെൻട്രിക്കാണ്, മനുഷ്യനെ കേന്ദ്രബിന്ദുവാക്കിക്കൊണ്ട് ചർച്ച ചെയ്യുന്നതാണ്. ഇവിടെ കേന്ദ്രബിന്ദു മനുഷ്യനായ രാമനാണ് എങ്കിലും ഒരു നേച്ചർ സെൻട്രിക്കാണ്, പ്രകൃതിയാണ് ഇതിൻ്റെ ക്യാൻവാസ് എന്ന് പറയുന്നത് രാമായണത്തിൻ്റെ. മനുഷ്യനോളം തന്നെ പ്രകൃതിക്കും അതിൻ്റെ മൂല്യബോധങ്ങൾക്കുമൊക്കെ വളരെയധികം പ്രാധാന്യം നൽകിയിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് രാമായണം. അതുകൊണ്ട് തന്നെ ഓവറോൾ ആയിട്ടുള്ള മനുഷ്യ ജീവിതത്തിൻ്റെ വിലയിരുത്തലുകളിൽ, കാരണം മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണ്, മനുഷ്യൻ മറ്റൊരു ജീവിയോ അല്ലെങ്കിൽ ഇന്ന് മനുഷ്യൻ സൃഷ്ടിച്ചിരിക്കുന്ന ലോകം ഹ്യൂമൻ സെൻട്രിക്കാണ്, മനുഷ്യന് വേണ്ടിയിട്ട് മാത്രം ഉതകുന്ന ഒരു ലോകമാണിത്. അതുകൊണ്ടാണ് മറ്റ് പല ജീവികളും മനുഷ്യനെ കൊണ്ട് ബുദ്ധിമുട്ടുന്നത്. അതേസമയം രാമായണം നൽകുന്ന ഉൾക്കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു സമന്വയത്തിൻ്റെ ഇതാണ്. പ്രകൃതിയും കാറ്റും പുഴകളും പർവ്വതങ്ങളും എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉജ്ജ്വലമായ ക്യാൻവാസ് പ്രകൃതിയുടെ, അതിലാണ് രാമായണം വിരചിതമായത്. അതിലൂടെയുള്ള രാമൻ്റെ യാത്ര, ആ യാത്രയിൽ മനുഷ്യജീവിതത്തെ, കാരണം വാൽമീകി രാമനെ കേന്ദ്ര കഥാപാത്രമാക്കി രാമായണം ചമയ്ക്കുമ്പോൾ ആ രാമായണത്തിൽ മനുഷ്യനായ രാമനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. മനുഷ്യനായ രാമൻ്റെ ചരിത്രമാണത്. അതുകൊണ്ട് തന്നെ സാധാരണ നമ്മളെല്ലാ മനുഷ്യർക്കും വരുന്നത് പോലെ തന്നെയുള്ള വൈകാരികതകൾ, വികാര വിക്ഷുബ്ധതകൾ ഒക്കെ നേരിട്ട ഒരു മര്യാദ പുരുഷോത്തമൻ എന്ന് വിശേഷിപ്പിക്കുന്ന രാമനെ നമുക്ക് കാണാൻ കഴിയും. അതേസമയം മലയാളിക്ക് കരഗതമായിട്ടുള്ള, മലയാളിക്ക് എഴുത്തച്ഛൻ, മലയാള ഭാഷാ പിതാവായിട്ടുള്ള എഴുത്തച്ഛൻ, സാഹിത്യത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ക്രാഫ്റ്റുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എഴുത്തച്ഛൻ രാമായണം ചമച്ചത്. ആ രാമായണത്തിൽ ആത്മീയതയുടെ അല്ലെങ്കിൽ ഈശ്വരവിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ദൈവികതയുടെയൊക്കെ വലിയ പാഠങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്രാഫ്റ്റാണ് എഴുത്തച്ഛൻ നൽകിയത്. അപ്പോൾ ആ രാമായണത്തെയാണ്, എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണത്തെയാണ് മലയാളി എന്നും ഹൃദയത്തിലേറ്റിയത്. ആ അധ്യാത്മ രാമായണത്തിൻ്റെ മൂല്യത്തിലൂടെയാണ് നമ്മൾ ഇനി യാത്ര ചെയ്യാൻ പോകുന്നത്.